ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ആർ സ്ക്വയർ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൂപ്പർ വെറൈറ്റി അവിയലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഇവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി, അതുപോലെ തന്നെ 4-5 ചെറിയ ഉള്ളി കൂടി ചേർക്കുക. ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതിനി നമുക്ക് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അവിയലിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത് കോക്കനട്ട് ഓയിലാണ്. ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇടുക. ഞാനിവിടെ 2 ടീസ്പൂൺ കടുകാണ് ഇട്ടിരിക്കുന്നത്. ശേഷം അതിലേക്ക് 1 ഒനിയൻ ചെറുതായി നീളത്തിൽ അരിഞ്ഞതും, 2 വറ്റൽമുളകും, കുറച്ച് കറിവേപ്പിലയും, 2 ഗ്രീൻ ചില്ലി നടുകേ കീറിയതും ഇത്രയും ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റുക. ശേഷം അതിലേക്ക് ചെറിയ കട്ടിയിൽ നീളത്തിലരിഞ്ഞ വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. ശേഷം നമ്മുടെ വെജിറ്റബിൾസ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 10-15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തുടയുണ്ട്. ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ആഡ് ചെയ്യുക. തേങ്ങ ഇളക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് കൂടി നമുക്ക് വേവിക്കാം. ശേഷം അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആ അരപ്പ് വെജിറ്റബിൾസ് എല്ലാം നന്നായി പിടിക്കുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ തൈര് കൂടി ചേർക്കാം. തൈര് ചേർക്കുന്നത് ചെറിയൊരു പുളിപ്പ് കിട്ടാനാണ്. നിങ്ങൾക്ക് പുളിയാണ് ചേർക്കുന്നത് ഇഷ്ടമെങ്കിൽ ഈ ടൈമിൽ പുളി വെള്ളം വേണമെങ്കിലും ചേർക്കാം. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർക്കുക. ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി മൂടി വയ്ക്കുക.
ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.